ശ്രീനാരായണ ദർശനം എക്കാലവും സമൂഹത്തിൽ പ്രകാശം പരത്തുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയനിലെ 3711 നമ്പർ കുളഞ്ഞിക്കാരാഴ്മ ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങേയറ്റം രോഗാതുരമായ കാലത്ത് സമൂഹത്തെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രത്യേകതയെന്നും ശ്രീനാരായണ ദർശനം എന്ന ദിവ്യ ഔഷധം എക്കാലവും സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രകാശം പരത്തുമെന്നും സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയനിലെ 3711 നമ്പർ കുളഞ്ഞിക്കാരാഴ്മ ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാത്രമല്ല, വളരെ താല്പര്യപൂർവ്വം കുഞ്ഞുങ്ങൾ തന്നെ ശ്രീനാരായണ കൃതികൾ എല്ലാം പഠിക്കുകയും ശ്രീനാരായണ ദർശനത്തെക്കുറിച്ച് അവർ നല്ലവണ്ണം പഠിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. മറ്റിടങ്ങളിലില്ലാത്ത വലിയ പ്രത്യേകതയാണിത്. അതുകൊണ്ട് കുളഞ്ഞിക്കാരായ്മ ഒരുപാട് സവിശേഷതകളുള്ള ഒരു മേഖലയാണ്, ശാഖയാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഇന്നൊരു കൺവെൻഷൻ ചേരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകതയും ഏറെയാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ശാഖാഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. ശാഖ പുതുതായി നിർമ്മിച്ച പ്രാർത്ഥനാലയത്തിന്റെ സമർപ്പണവും കൺവെൻഷൻ സന്ദേശവും യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം നിർവഹിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ചുള്ള വയോജനങ്ങളെ ആദരിക്കലും ദക്ഷിണ സമർപ്പണവും പാറയ്ക്കൽ ശ്രീനാരായണ ധർമ്മസേവാ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് കെ എൻ ഭദ്രൻ നിർവഹിച്ചു. സുജിത് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ പുഷ്പ ശശികുമാർ, ഹരി പാലമൂട്ടിൽ, പി ബി സൂരജ്, രാജേന്ദ്ര പ്രസാദ്, അമൃത, അനിൽകുമാർ ടി കെ, ബുധനൂർ മേഖലാ ചെയർമാൻ കെ വിക്രമൻ ദ്വാരക, വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ്, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ചെയർപേഴ്സൺ വിധു വിവേക് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വൈകിട്ട് 7 കൺവെൻഷനിൽ എറണാകുളം നിത്യനികേതന ആശ്രമം സ്വാമിനി ശബരി ചിന്മയി പ്രഭാഷണം നടത്തി. വരും ദിവസങ്ങളിൽ യഥാക്രമം വൈകിട്ട് 7 ബിബിൻഷാൻ കോട്ടയം, പായ്പ്ര ദമനൻ, മായാ സജീവ് വില്ലൂന്നി, മുസ്തഫ മൗലവി കോഴിക്കോട്, ചാലക്കുടി ഗായത്രി ആശ്രമം ഗുരുദർശന രഘന, അനൂപ് വൈക്കം തുടങ്ങിയവർ കൺവെൻഷനിൽ പ്രഭാഷണങ്ങൾ നടത്തും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ മെയ് 4 സമാപിക്കും. ന്യൂസ് ബ്യൂറോ മാന്നാർ.